ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഗതാഗത സൗകര്യങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. പ്രത്യേകിച്ചും ഇന്ത്യയെ പോലൊരു വികസ്വര രാഷ്ട്രത്തിൽ വളരുന്ന ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചറിന് നട്ടെല്ലാകുവാൻ പര്യാപ്തമായ ഒരു റോഡ് സിസ്റ്റം 2024 ഇന്ത്യയിൽ പൂർത്തിയാകുമെന്നാണ് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത് അമേരിക്കൻ ഗതാഗത സൗകര്യങ്ങൾക്ക് തുല്യമായിരിക്കുമെന്നാണ് അദ്ദേഹം ANI നൽകിയ ഇന്റർവ്യൂവിലൂടെ വ്യക്തമാക്കിയത്. ദക്ഷിണേന്ത്യൻ നഗരങ്ങളായ തിരുവനന്തപുരം, കൊച്ചി, കന്യാകുമാരി, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്ന റോഡ് നയത്തിലൂടെ റൂട്ടുകൾ കൂടുതൽ കാര്യക്ഷമമാകുകയും പ്രാദേശിക വികസനം സാധ്യമാക്കുകയും ചെയ്യും. ദേശീയപാത റോഡ് ശൃംഖലയുടെ വികസനം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാവുക കേരളത്തിനും തമിഴ്നാടിനുമായിരിക്കും. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം വേഗത്തിലാകുന്നതോടെ സംരംഭകത്വവും ഇവിടങ്ങളിൽ വികസിക്കും. ആധുനിക ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ രൂപപ്പെടുത്തലിൽ സാരമായ പങ്കുവച്ച ഹൈവേ മാൻ നിതിൻ ഗഡ്കരിയുടെ വാഗ്ദാനം വിശ്വാസയോഗ്യം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയാണ് അമേരിക്കയുടേത്. അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ രാജ്യം കൂടിയാണ്. വലിപ്പത്തിൽ 8th ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ 2nd റോഡ് ശൃംഖല. ചൈന പോലും നമുക്ക് പിന്നിലേ വരൂ. അമേരിക്കയേക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യക്ക് അതിനനുയോജ്യമായ റോഡ് ശൃംഖലയും കൂടിയേ തീരൂ. മൂലധന നിക്ഷേപവും വ്യവസായത്തിന്റെ വികസനവും ഇന്ത്യക്ക് ഉറപ്പാക്കണമെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളും അതിനനുസരിച്ച് വികസിക്കണമെന്ന് ഗഡ്കരി പറയുന്നു. ഇതിനു തന്നെയാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. ഇന്ത്യയുടെ രണ്ടറ്റത്ത് കിടക്കുന്ന മെട്രോ നഗരങ്ങളായ ഡൽഹിയും ചെന്നൈയും തമ്മിലെ ദൂരം 320 km കുറയ്ക്കുന്ന പദ്ധതികളും അദ്ദേഹം വെളിപ്പെടുത്തി. ഇത് യാഥാർത്ഥ്യമായാൽ മുംബൈയും പൂനെയും വഴി അല്ലാതെ തന്നെ ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലെത്താം. സൂറത്തിൽ നിന്നുള്ള എക്സ്പ്രസ് ഹൈവേ പൂർത്തിയായാൽ നാസിക്, അഹമ്മദ് നഗർ, സോളാപൂർ, കർണൂൽ, തിരുവനന്തപുരം, കൊച്ചി, കന്യാകുമാരി, ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുമെന്നും അതുവഴി ഗതാഗത റൂട്ടുകൾ കാര്യക്ഷമമാകുകയും സൂറത്തിൽ നിന്നുള്ള എക്സ്പ്രസ് ഹൈവേ പൂർത്തിയായാൽ നാസിക്ക്, അഹമ്മദ് നഗർ, സോളാപൂർ, കർണൂൽ, തിരുവനന്തപുരം, കൊച്ചി, കന്യാകുമാരി, ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുമെന്നും അതുവഴി ഗതാഗത റൂട്ടുകൾ കാര്യക്ഷമമാവുകയും പ്രാദേശിക വികസനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നും നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. ഡൽഹിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ദൂരം 320 km കുറയും. ടോൾ ബൂത്തുകൾ ഒഴിവാക്കിക്കൊണ്ട് GPS ഉപയോഗിച്ച് ടോൾ പിരിക്കുന്ന അത്യാധുനിക സംവിധാനം രാജ്യത്ത് നടപ്പാക്കുമെന്നും നിതിൻ ഗഡ്കരി രാജ്യസഭയിൽ അറിയിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ ഇത് നടപ്പാക്കാനാണ് തീരുമാനം. ഇപ്പോൾ നിലവിലുള്ള ഫാസ്ടാഗുകൾക്ക് പകരമായിട്ടായിരിക്കും പുതിയ സംവിധാനം നിലവിൽ വരിക. ഇതിനിടെ തന്റെ ആദ്യ വാഹനം ഏതെന്ന് വെളിപ്പെടുത്തിയും മാധ്യമ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഗഡ്കരി. ഒരു കാലത്ത് സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ മോട്ടോർ വാഹനമായിരുന്ന കൈനറ്റിക് ലൂണയാണ് തന്റെ ആദ്യ വാഹനമെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അമ്മ വാങ്ങിത്തന്ന സമ്മാനമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ലൂണയ്ക്ക് എന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്നാണ് ലൂണയുടെ പുതിയ മോഡലിന്റെ ലോഞ്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായി ആരംഭിച്ച അദ്ദേഹത്തിന്റെ യാത്ര ഇന്ത്യയുടെ ഭാവി യാത്രാമാർഗങ്ങൾ പടുത്തുയർത്തുന്നതിൽ എത്തി നിൽക്കുന്നു. ഹൈവേ മാൻ വെറും വാക്ക് പറയാറില്ലെന്ന് അനുഭവം കൊണ്ട് അറിയാവുന്നതുകൊണ്ട് അനിവാര്യമായ അടിസ്ഥാന സൗകര്യ വികസനത്തോടെയാകും നമ്മൾ 2025 വരവേൽക്കുക എന്ന് തന്നെ വിശ്വസിക്കാം.